സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. രണ്ട് മാസത്തിനു ശേഷം വീണ്ടും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 മുകളിലെത്തി. നാല് ദിവസത്തിനിടെ 19,000 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ടും എറണാകുളത്തുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ചത്. വാക്സിൻ ക്ഷാമം പരിഹരിച്ച പരമാവധി പേരിലേക്ക് വാക്സിൻ എത്തിക്കാനാണ് സർക്കാർ ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, നമ്മൾ പറഞ്ഞു വന്നതുപോലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന നിരക്ക് കൂടുന്നു. സ്വാഭാവികമായും ഇലക്ഷൻ സമയത്ത് സജീവമായി നിന്നവരെ ഒക്കെ ആർ ടി പി സി ആർ പരിശോധന നടത്തണം എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് നടത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ കൂടിയത്. ഏതായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് നടപടികൾ? വരും ദിവസങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കാരണം സ്വാഭാവികമായി ഇത്രത്തോളം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ പരിശോധിക്കും. പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി കൂടുതൽ രോഗികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഈ ഒരു വലിയ രീതിയിലുള്ള വ്യാപനം അത് കൂടുതൽ പേരിലേക്ക് എത്താതെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൊണ്ട് ഈ ഒരു വ്യാപനത്തിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഒരു വശത്ത് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ മാസ് വാക്സിനേഷനുകൾ സെൻറ്ററുകൾ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കൊട്ടഹിൽ സ്കൂളിലാണ്. ഇവിടെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാസ് വാക്സിനേഷൻ സെൻ്ററുകളിൽ ഒരെണ്ണം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. 10 മണിയോടുകൂടി ഇവിടെ വാക്സിനേഷനുകൾ ആരംഭിക്കും. ഇത്തരത്തിൽ മാസ് വാക്സിനേഷൻ സെൻ്ററുകൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചു. അത് ആരംഭിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇതിന് മുന്നിലുള്ള ഏറ്റവും പ്രധാന പ്രശ്നം ഈ വാക്സിൻ്റെ ഒരു ക്ഷാമമാണ്. എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഇതേ രീതിയിൽ വാക്സിൻ്റെ ഒരു ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. അതായത് 45 വയസ്സിന് താഴെയുള്ള മുകളിലുള്ളവർക്ക് 45 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ ഒരാഴ്ച കൊണ്ട് തന്നെ വാക്സിനേഷൻ പൂർണ്ണ തോതിൽ എടുത്ത് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. പക്ഷേ അതിനുള്ള വാക്സിൻ ഇത്തരത്തിൽ മാസ് വാക്സിനേഷൻ സെൻ്ററുകൾ നടത്തി വാക്സിനേഷൻ വേഗത്തിലാക്കുമ്പോൾ അതിനുള്ള വാക്സിൻ ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പിൻ്റെ കൈവശം ഇല്ല. കൂടുതൽ കേന്ദ്രം അനുവദിക്കണം. അത് കേന്ദ്രത്തെ എന്തായാലും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും ആരോഗ്യവകുപ്പ് വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും അത്തരം നടപടികളുമായി മാസ് വാക്സിനേഷൻ്റെ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. സുമേഷിനെ വിളിക്ക് ഓരോ ഘട്ടത്തിൽ നമുക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് അഷീൽ, സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ, ഈ ഘട്ടത്തിൽ നമ്മളോട് ചേരുന്നു. ഉമേഷ് നിൽക്കുന്നത് മാസ് വാക്സിനേഷൻ ആരംഭിക്കുന്ന ഇടത്താണ്. അവിടെ അതിൻ്റെ പ്രക്രിയ തുടങ്ങുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്കും പോകാം. കാരണം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ അതിനെയാണ് നോക്കുന്നത്. ഡോക്ടർ അഷീൽ, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം, നമ്മൾ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ വാക്സിൻ ഉത്സവം ഒക്കെയാണല്ലോ, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, മാസ് വാക്സിനേഷൻ തുടങ്ങുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ആവശ്യത്തിനുള്ള വാക്സിൻ നിലവിൽ കയ്യിലുണ്ടോ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലൊട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളും ആരംഭിക്കുകയാണ്. വലിയ രീതിയിലുള്ള കേസുകൾ കൂടുന്നു. അതായത് ഒരു അനിയന്ത്രിതമായിട്ട് കേസുകൾ കൂടി സംവിധാനം തകർന്നു പോകുന്ന രീതിയിൽ കേസുകൾ കൂടിയ സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ കേസ്, യുപിയിലൊക്കെ കേസുകൾ കൂടുകയും അവിടെ ചികിത്സ ലഭിക്കാത്ത കാര്യമുണ്ട്. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുക എന്നായിരിക്കണം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കാര്യമായിട്ട് വാക്സിൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രൊഡക്ഷൻ ഇപ്പൊ ഇന്ത്യയിൽ രണ്ട് കേന്ദ്രങ്ങളാണ് പ്രൊഡക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ആ പ്രൊഡക്ഷൻ വളരെ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ. എന്നാൽ പക്ഷേ അത്തൊരു ആശങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് 3-4 ദിവസത്തേക്കുള്ള വാക്സിൻ നമുക്ക് ലഭ്യമാണ്. കാരണം ഏകദേശം 12 ലക്ഷം വാക്സിനാണ് ഈ നമ്മുടെ പെരിഫറിയിലും, അതായത് നമ്മൾ റീജിയണൽ സ്റ്റോറിൽ മാത്രമല്ല നമ്മൾ പെരിഫറിയിലുള്ള, അതായത് താഴോട്ട് പോയിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിൽ പോയിരിക്കുന്ന കൂടി നോക്കുമ്പോൾ ഏകദേശം 12 ലക്ഷത്തിനധികം വാക്സിൻസ് നമുക്ക് ഓൾറെഡി ലഭ്യമാണ്. അതായത് ഏകദേശം നമ്മളിപ്പോൾ 2 ലക്ഷത്തിനടുത്ത ആളുകളെയാണ് ഒരു ദിവസം വാക്സിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 4-5 ദിവസത്തേക്കുള്ള മിനിമം 4-5 ദിവസത്തേക്കുള്ള വാക്സിൻസാണ് നമ്മൾ ലഭ്യമായിട്ടുള്ളത്. ഇനി അതിനുള്ളിൽ കൂടുതൽ വാക്സിൻസ് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ വരുന്ന വാക്സിൻസ് ആദ്യം 4 ലക്ഷമായിരിക്കും വരുന്നത്. കുറച്ച് കുറച്ചായിട്ടേ വരത്തുള്ളൂ. നമ്മൾ വലിയ രീതിയിൽ എന്താ വാക്സിൻസ് എല്ലാം ലഭ്യമാകുന്നത്. പക്ഷെ ഒരു ദിവസം 2 ലക്ഷത്തിൽ കുറയാതെ ആളുകളെ വാക്സിനേറ്റ് ചെയ്യേണ്ട എണ്ണം നമുക്ക് ലഭിക്കുന്ന, എന്നാൽ വാക്സിനേഷൻ സ്പീഡാക്കേണ്ട കാര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മാസം, അതായത് ഏപ്രിൽ മാസത്തിൽ തന്നെ പരമാവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് 45 വയസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് 45 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വയസ്സ് കേരളത്തിലെ മരണം, കോവിഡ് കൊണ്ടുള്ള മരണം നോക്കുകയാണെങ്കിൽ 96% ആണ്
ആളുകളും മരണപ്പെട്ടവർ 96% ആളുകളും 45 വയസ്സിന് മുകളിലുള്ളവരാണ്. അതുകൊണ്ടാണ് 45 വയസ്സ് മുകളിൽ എന്നുള്ള കാര്യത്തെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ഈ എല്ലാവരും തന്നെ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യുക. ഇപ്പം ഒരു അനാവശ്യമായിട്ട് ചിന്തയുള്ള ആളുകൾക്ക് ഇനി വാക്സിൻ ഉണ്ടാവില്ല രജിസ്റ്റർ ചെയ്യണം. അത് ദാറ്റ്സ് അവർ കൺസേൺ, ഗവൺമെന്റ് കൺസേൺ ആണ് വാക്സിൻ കൂടുതൽ ലഭ്യമാക്കുക എന്നുള്ളത്. അത് നമുക്ക് പെരിഫറി നേരെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റില്ല, ഗവൺമെന്റ് ഫിഗിയർ എടുക്കുന്നേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി അത് ആവശ്യപ്പെടുകയും ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് പ്രയോറിറ്റി അനുസരിച്ച് ലഭ്യമാക്കേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു ഒരു കുറ്റപ്പെടുത്തൽ ഇപ്പൊ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്നതാണ്. അപ്പം അതേസമയം തന്നെ കേരളത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ എനിക്ക് വളരെ ആക്റ്റീവായിട്ട് അത് ഇതിലേക്ക് ഇടങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവർക്ക് വാക്സിനേഷൻ ക്യാമ്പയിനുകൾ എന്താ മാസ് വാക്സിനേഷൻ ക്യാമ്പയിനുകൾക്ക് വേണ്ടിയിട്ട് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒൺലി ലിമിറ്റിംഗ് ഫാക്ടർ വുഡ് ബി അവൈലബിലിറ്റി ഓഫ് വാക്സിൻസ്, റെസ്റ്റ് എവരിത്തിങ് നമ്മുടെ ഉണ്ടാവും. പക്ഷെ ദാറ്റ് വി എക്സ്പെക്ട് ദാറ്റ് നമുക്ക് 2-3 ദിവസത്തെ നേരത്തെ പറഞ്ഞാൽ 4 ദിവസത്തേക്കുള്ള വാക്സിൻസ് ഉണ്ട്. അതിനുള്ളിൽ കൂടുതൽ വാക്സിൻസ് ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് മാസ് വാക്സിനേഷൻ തുടങ്ങുന്നത്. സർ, എങ്ങനെയാണ് ടാർജറ്റ്? 3 ആഴ്ച കൊണ്ട് 300,000 പേരിലേക്ക് എത്തിക്കുക, വാക്സിൻ എത്തിക്കുക, അതിന്റെ ടാർജറ്റ് എന്താണ്? അതായത് നമ്മളിപ്പോ 1,15,000 പേരാണ്, നമ്മൾ 45 വയസ്സിന് മുകളിൽ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വരെ ഏകദേശം 1,15,000 ആളുകളാണ്. ആ 1,15,000 ആളുകൾക്ക് നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ കൊടുക്കാറുള്ളത്. അപ്പൊ 1,00,000 ആളുകൾക്ക് 1,15,000 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളിപ്പോ 38 ലക്ഷത്തിന് ആൾക്കാർ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ. അതിലും കുറെ ആളുകൾ 45 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ. അപ്പം ഏകദേശം നമ്മൾ 40 ലക്ഷം ആളെന്ന് വിചാരിക്കാം, 40 ലക്ഷം ആളുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഏകദേശം 80-90 ലക്ഷത്തിനടുക്ക ആളുകളെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത്രയും വാക്സിൻസ് അതിനുള്ളിൽ ലഭ്യമാവണം എന്ന് തന്നെയാണ്. അപ്പോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ മിനിമം 2 ലക്ഷത്തിന്റെ മുകളിൽ ആളുകൾ, 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് വാക്സിനേറ്റ് ചെയ്യേണ്ട ഇത് ആവശ്യമാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സാറെ ഇടപെടാൻ കാരണം വെച്ചാൽ ഒരു പൊതുബോധം, ചിലരൊക്കെ പറയുമ്പോൾ ഇപ്പം മുഖ്യമന്ത്രി ആദ്യ ഡോസ് വാക്സിൻ എടുത്തിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് വന്നു. അപ്പം അങ്ങനെ ഒരു പൊതുബോധം ഉണ്ട് വാക്സിൻ എടുത്തുന്നവർക്കും വരുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും 2 ഡോസ് വാക്സിൻ എടുത്ത് പിന്നെ 20 ദിവസം കഴിഞ്ഞാലേ പ്രതിരോധം കിട്ടൂ എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട്, അങ്ങനെയല്ലേ? അപ്പോൾ പലരുടെയും അങ്ങനെ ഒരു പൊതുബോധമുണ്ട്. ആ ബോധമുള്ളവരോട് താങ്കൾ എന്താണ് പറയുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്സിനേഷന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ഇടുന്ന അതിനേക്കാളും കൂടുതൽ എഫക്ട് ഉണ്ട്. ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ഇടുന്നത് എന്തിനാണ്? ആക്സിഡന്റ് ഇല്ലാതിരിക്കാനല്ല, പക്ഷെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കാതിരിക്കാനും ഇഞ്ചുറി കുറയാനും വേണ്ടിയാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉപരി റോള് വാക്സിൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ വാക്സിൻസിന്റെ എഫിക്കസി നമ്മൾ പറയും പറയാറുണ്ടല്ലോ, സിംപ്റ്റമാറ്റിക് അസുഖം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി 70% 80% എഫിക്കസി ആണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് വാക്സിൻ, എനിക്കൊന്ന് ഒരു മിനിറ്റ് അത് ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണ് വാക്സിൻസിന്റെ എഫിക്കസി പഠനം നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് ഇപ്പം കോവാക്സിന്റെ പഠനം നടത്തി നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്ന വെച്ചാൽ ഇപ്പൊ 25,800 പേരെ പഠനം നടത്തുകയാണ്. ആ 25,800 12,900 പേർക്ക് വാക്സിനും 12,900 പ്ലസീബോ, അതായത് വാക്സിന് സമാനമായിട്ടുള്ള മറ്റൊരു സാധനം കൊടുക്കുന്നു, വാക്സിൻ അല്ല കൊടുക്കുന്നത്, അത് പഠനത്തിന്റെ ഭാഗമായിട്ട്. എന്നിട്ട് ആദ്യത്തെ 43 കേസുകൾ വരുമ്പോൾ ഈ 25,800 കേസുകൾ ഉണ്ടാവുമ്പോൾ പഠനം നടത്തി നോക്കുന്നു അതിൽ എത്ര പേർക്ക് വാക്സിൻ എടുത്തവരുണ്ടായി, എത്ര പേർക്ക് വാക്സിൻ എടുക്കാത്തവരുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് 43 കേസിൽ 36 കേസുകൾ ഉണ്ടായിരിക്കുന്നത് വാക്സിൻ എടുക്കാത്ത വിഭാഗത്തിലാണ്, 7 കേസ് ഉണ്ടായിരിക്കുന്നത് വാക്സിൻ എടുത്ത വിഭാഗത്തിലാണ്. അതായത് 7 കേസ് ഉണ്ടായത് 12,900 പേർക്ക് വാക്സിൻ എടുത്ത്, 7 കേസ് ഉണ്ടായത് വാക്സിൻ എടുത്ത വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വാക്സിൻ എടുക്കാത്ത വിഭാഗത്തെക്കാൾ വാക്സിൻ എടുത്ത വിഭാഗത്തിന് ഇത്ര സംരക്ഷണം കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ 70%, 80% കണക്കൂട്ടുന്നത് എന്ന് പറഞ്ഞ് വാക്സിൻ എടുത്തവരിൽ രോഗം വരില്ല എന്നല്ല. 2-ാമത്തെ ഡോസ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞാലും അസുഖം വരാം, പിന്നെന്തിനാണ് വാക്സിൻ എടുക്കുന്നതിന്റെ ചോദ്യം. ഒന്ന് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രോഗത്തിന്റെ സാധ്യത നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 70%, 80% എഫിക്കസി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ശതമാനം നമുക്ക് രോഗം ഉണ്ടാവാനുള്ള സാധ്യത കുറയുന്നു ഒന്ന്. അതോടൊപ്പം തന്നെ ഗുരുതരമായ രോഗാവസ്ഥ ഉള്ള സാധ്യത 95% കുറയുന്നു. അതായത് എനിക്ക് കോവിഡ് വാക്സിൻ എടുത്താക്കാണ് അസുഖം വരുന്നതെങ്കിൽ 95% ചാൻസ് കുറവാണ് എനിക്ക് വാക്സിൻ എടുക്കാത്തവരെക്കാൾ ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവാൻ. എന്ന് വെച്ചാൽ അവർക്ക് 100% ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് വെറും 5% ചാൻസ് മാത്രമാണ് ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവാൻ ഉള്ളത്. ഇനി അതോടൊപ്പം തന്നെ ഈ മരണം ഓൾമോസ്റ്റ് 100% പ്രിവെന്റ് ചെയ്യുന്നു. അതായത് വാക്സിൻ എടുത്തവരിൽ കോവിഡ് വരികയാണെങ്കിൽ അവരെ കോവിഡിന് കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100,000 പേര് വാക്സിൻ എടുക്കേണ്ട, എനിക്ക് അസുഖം വരട്ടെ എന്ന് തീരുമാനിച്ച് അസുഖം വരികയും 100,000 പേർക്ക് വാക്സിൻ ആണ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ നോക്കേണ്ട 100,000 പേർക്ക് അസുഖമാണ് വരുന്നതെങ്കിൽ അതിൽ 50,000 പേർക്കെങ്കിലും എന്താ കാര്യമായിട്ട് രോഗലക്ഷണങ്ങൾ വരും, അതിൽ 10,000 പേരെങ്കിലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിൽ 1,500 ഇന്ത്യയുടെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ 1,500 പേരെങ്കിലും മരണപ്പെടും. അതായത് ഓരോ 100,000 പേർക്കും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ 1,500 പേരെങ്കിലും മരണപ്പെടും ഇന്ത്യയിലെ ശരാശരി കണക്കനുസരിച്ചാണെങ്കിൽ. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും കുറവ് മരണനിരക്കുള്ള കേരളത്തിലെ കണക്കനുസരിച്ചാണെങ്കിൽ 0.41% എന്നുള്ള കണക്കനുസരിച്ചാണെങ്കിൽ പോലും 410 പേര് മരണപ്പെടും ഓരോ 100,000 പേർക്ക് രോഗം വരുമ്പോഴും. എന്നാൽ അതേസമയത്ത് വാക്സിൻ വഴിയാണ് നമ്മൾ ആ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതെങ്കിൽ വാക്സിൻ ഇമ്മ്യൂണിറ്റി ഒന്നുകൂടി വളരെ പ്രെഡിക്റ്റബിൾ ഇമ്മ്യൂണിറ്റിയാണ്, കുറച്ച് നല്ല ഇമ്മ്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ 100,000 പേർക്ക് നമ്മൾ ആ വാക്സിൻ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് അതിൽ ആരും തന്നെ മരണപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ആരും തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, അവർക്ക് സംരക്ഷണം ലഭിക്കുന്നു. അതുകൊണ്ട് വാക്സിൻസിന്റെ ഇമ്മ്യൂണിറ്റി വളരെ വളരെ സുപ്പീരിയർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഒന്ന്. രണ്ടാമത്തെ, ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിഷയത്തിൽ തന്നെ വരുമ്പോൾ സമയത്ത് നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ആശ്വാസം എന്തെന്നറിയോ? അതായത് ശരിയാണ്, രണ്ടാമത്തെ ഡോസ് എടുത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുള്ളൂ, ഈ പറഞ്ഞ പോലെ ഗുരുതരമായ രോഗാവസ്ഥകളും മരണസാധ്യതയൊക്കെ കുറക്കുള്ളൂ. പക്ഷേ അപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഡോസ് എടുത്ത് 3-4 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയ രീതിയിലുള്ള സംരക്ഷണം കിട്ടും. അതായത് അപ്പോഴും രോഗം വരുമ്പോൾ നേരത്തെ ഉണ്ടായ രീതിയിൽ ഗുരുതരാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രോഗം വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് അദ്ദേഹം വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 3-4 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന രോഗത്തിന് കാഠിന്യം വളരെ വളരെ കുറവായിരിക്കും. കൃത്യമാണ് താങ്കൾ പറഞ്ഞത്, ഏകദേശം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നതാണ്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മരണം ഒഴിവാക്കാം, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ കാഠിന്യം ഒഴിവാക്കാം. ആ അർത്ഥത്തിൽ എല്ലാവരും തന്നെ വാക്സിൻ എടുക്കുക, നമ്മൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് അത് തന്നെയാണ്. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായകമായ ഘട്ടമാണ് മാസ് വാക്സിനേഷൻ. പരമാവധി പേരിലേക്ക് വാക്സിൻ എത്തിക്കുക എന്ന വലിയ യജ്ഞത്തിന് തുടക്കമാവുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഡോക്ടർ മുഹമ്മദ് അഷീൽ, സമൂഹ സുരക്ഷാ മിഷൻ ഡയറക്ടർ, നമ്മളോടുകൂടെ ഈ ഘട്ടത്തിൽ ചേരുന്നു. ഇനിയുള്ള ദിവസങ്ങളുടെ പ്രാധാന്യം, അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കരുതൽ എന്നിവയെക്കുറിച്ച്. ഡോക്ടർ അഷീൽ, ഇപ്പോൾ കഴിഞ്ഞ 1.5 കൊല്ലമായി നമ്മൾ ഈ രോഗത്തോട് പൊരുതുന്നു. ഇനിയും എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഏതായാലും പരമാവധി വേഗം അതിനെ മാറ്റിക്കളയാം എന്നുള്ള ശ്രമത്തിലാണ് നമ്മൾ. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ കയ്യിൽ മാസ്കും സാനിറ്റൈസറും സാമൂഹ്യ അകലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യമാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട്, ഈ വാക്സിൻ എന്ന് പറയുന്ന ആയുധം. എന്നിരുന്നാൽ തന്നെയും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10%+ അല്ലേ, അതിനുള്ളൊരു ആശങ്ക പെടേണ്ടതുണ്ടോ? അതോ നമുക്ക് ഈ പറയുന്ന മാസ് വാക്സിനേഷൻ കൊണ്ട് 3 ആഴ്ച കൊണ്ട് തന്നെ ആ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നുള്ള സാധനം കുറച്ച് അധികം ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മള് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ടെസ്റ്റ് സംസ്ഥാനം നമ്മുടെ സംസ്ഥാനം ഡിറ്റക്ഷൻ റേറ്റ് ആണ്. ഡിറ്റക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എത്ര കേസ് ഉണ്ടാവുന്നു, അതിൽ എത്ര പിക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആവറേജ്, ഇന്ത്യയിലെ നമ്മുടെ സീറോ പ്രിവലൻസ്, അതെങ്ങനെ മനസ്സിലാക്കുക? സമൂഹത്തിൽ എത്ര പേർക്ക് രോഗം വന്നു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് സീറോ പ്രിവലൻസ് ടെസ്റ്റ്. ആ സീറോ പ്രിവലൻസ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കിയത്, ഇന്ത്യയിൽ 22% ആളുകൾക്ക് COVID-19 വന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് ഡിറ്റക്ട് ചെയ്ത് വെറും 22% എന്ന് പറയുമ്പോൾ ഏകദേശം വലിയൊരു കോടിക്കണക്കിന് ആളുകളായി. പക്ഷെ അത് ഡിറ്റക്ട് ചെയ്തത് വെറും 21 ഒരാളാണ് ഡിറ്റക്ട് ചെയ്യപ്പെട്ടത്. അതായത് 21 പേർക്ക് സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഒരാളാണ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. തൊട്ടടുത്ത സംസ്ഥാനം നോക്കുകയാണെങ്കിൽ അവിടെ 47% അവിടുത്തെ സീറോ പ്രിവലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടുത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 കോടിയിൽ കൂടുതൽ ആളുകൾക്ക് കോവിഡ് വന്നു. അതിൽ ഡിറ്റക്ട് ചെയ്ത് എത്രയാണ്? അത് 30 ഒരാൾക്ക് മാത്രമേ അവർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അവർ കൺഫേംഡ് കേസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് താഴെയാണ് എന്ന് പറയുമ്പോൾ, ഇത് ആ കുറച്ച് 1-2 മാസം മുമ്പത്തെ കണക്കാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവര് സീറോ പ്രിവലൻസ് വന്ന സമയത്തെ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് അവരിലെ 30 ഒരാൾ, സമൂഹത്തിൽ 30 കേസ് ഉണ്ടാകുമ്പോൾ 1 കേസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ കേരളത്തിന്റെ സീറോ പ്രിവലൻസ് പറയുന്നത് നോക്കുമ്പോൾ ഏകദേശം 30 ലക്ഷമാണ് ആളുകൾക്കാണ് കോവിഡ് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. എന്നാൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് 10 ലക്ഷത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞാൽ അസുഖം സമൂഹത്തിലുണ്ടാവുന്ന 3-ൽ 1 ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ 3-ൽ 1 ഡിറ്റക്ട് ചെയ്യുന്നു പറയുന്നത് അത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ആലോചിക്കുക. ഇന്ത്യയിൽ 21-ൽ 1 ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, തൊട്ടടുത്ത സംസ്ഥാനത്ത് 30-ൽ 1 ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, തമിഴ്നാട്ടിൽ 26 പേർക്ക് ഉണ്ടാകുന്ന 1 ഡിറ്റക്ട് ചെയ്യപ്പെടുന്നെങ്കിൽ, കേരളത്തിൽ 3-ൽ 1 ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. ഈ 3-ൽ 1 ഡിറ്റക്ട് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ 50% ആൾക്കാണ് സിംപ്റ്റമാറ്റിക് ഡിസീസ് വരിക എന്നും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ 1.5 ആളായിരിക്കും ഒരുപക്ഷെ സിംപ്റ്റമാറ്റിക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, സിംപ്റ്റമാറ്റിക് ആയവരിൽ 3-ൽ 2 ആളുകളെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതൊരു അതിന് ചെറിയ എനിക്ക് 1 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ അതിന്റെ ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മളിപ്പം എന്താ ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഡ്രഗ് മാഫിയയെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ തിരുവനന്തപുരം ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡ്രഗ് മാഫിയകളെ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക.
നമുക്ക് രണ്ട് രീതി ചെയ്യാം. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പൊ ഒരു ഒരു വ്യക്തിയെ മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു ഒരു ഡ്രഗിന്റെ ഒരു ഒരാള് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഉദാഹരണം പറയട്ടെ, യൂണിവേഴ്സിറ്റി കോളേജ് ഇല്ലെന്നല്ലോ. അപ്പൊ ആ യൂണിവേഴ്സിറ്റി കോളേജിനെ എടുത്തിട്ട് ആ യൂണിവേഴ്സിറ്റി കോളേജിലെ 1000 കുട്ടികളെയും അവരെ പോലീസ് ചോദ്യം ചെയ്തിട്ട് അപ്പൊ നോക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എത്ര, 1000-ൽ 1000-ൽ 1 ഒന്നോ അല്ലെങ്കിൽ 5 പേരെ കൂടുതലായിട്ട് കണ്ടെത്തി, 1000-ൽ 5 പേരെ കണ്ടെത്തി. ഇനി ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. എന്താണ്, ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കണ്ടെത്തിയ ഒരാളിൽ നിന്ന് അവരോട് ചോദിക്കാം നിങ്ങളുടെ കമ്പനി ആരാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ 5 പേരിലേക്ക്, അതിൽ 10 പേരെടുത്തിട്ട് അതിൽ 5 പേരിലേക്ക് നാരോ ഡൗൺ ചെയ്യുകയും ആ 5 പേരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്യാമ്പസുകളിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇങ്ങനെ ലിങ്ക് ഉണ്ടോ ചോദിച്ച് മാറിവാനസ് കോളേജിലുണ്ട്, ഓക്കെ മാറിവാനസ് കോളേജിലേക്ക് പോയി അവിടെയും പരിശോധിക്കുകയും അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് മറ്റൊരു രീതി. അപ്പൊ ഈ ടെസ്റ്റിങ്ങിന്റെ രണ്ട് രീതി അവലംബിക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോസിറ്റീവ് സിംപ്റ്റമാറ്റിക് ആളുകളെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കോൺടാക്ടുകൾ ട്രേസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു രീതിയാണ് കേരളം അവലംബിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ഡിറ്റക്ഷൻ റേറ്റ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡിറ്റക്ഷൻ റേറ്റ്. എന്നാൽ സമൂഹത്തിൽ ചുമ്മാതെ ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ കോസ്റ്റ് ഉണ്ടാക്കാമെന്നല്ലാതെ ആ അനാവശ്യമായിട്ട് വെറുതെ അസിംപ്റ്റമാറ്റിക് ആളുകൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബെനിഫിറ്റ് ലഭിക്കില്ല. അതുകൂടാതെ കാശ് വലിയ രീതിയിൽ റിസോഴ്സിന്റെ ക്രഞ്ചും ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു ടെസ്റ്റിംഗ് എപ്പോഴും ഒരു അതേസമയം നമ്മൾ നോക്കുക, നേരത്തെ രണ്ടാമത് പറഞ്ഞ രീതി അനുസരിച്ച് നോക്കുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുതലായിരിക്കും. കാരണം നമ്മൾ 100 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 50 പേരെങ്കിലും, ഈ നേരത്തെ പറഞ്ഞ ഞാൻ ആ ഡ്രഗിന്റെ ഉദാഹരണം പറയണം, 100 പേരെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു ശങ്കർ 50 പേരെങ്കിലും നമ്മൾ അതിലെ ഭാഗമായി കണ്ടെത്തിയേക്കാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് 50% എന്ന് പറയും. പക്ഷെ ഏതാണ് നല്ല രീതി, ഏതാണ് എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ, നമ്മൾ ഗോയിങ് ബൈ സ്ട്രാറ്റജിക് ടെസ്റ്റിംഗ് ആണ് ഏറ്റവും ആവശ്യം അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഡിറ്റക്ഷൻ നന്നായി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്ത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഡിറ്റക്ഷൻ പോസിബിൾ ആയത്. സമൂഹത്തിൽ എത്ര പേര് വരുന്നു, എത്ര പേര് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ എത്ര അസുഖങ്ങളുണ്ടോ അതിൽ എത്ര പേരെ കണ്ടെത്തും എന്നുള്ളതാണ് ഡിറ്റക്ഷൻ റേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ഇപ്പൊ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കൂടി വരുന്നു ശരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ആളുകളോട് ആവശ്യപ്പെടുന്നത്? സിംപ്റ്റമാറ്റിക് ആയ ആളുകൾ, രോഗലക്ഷണമുള്ള എല്ലാവരും തന്നെ ടെസ്റ്റിങ്ങിന് വിധേയമാവുക. ഇന്ന് കേരളത്തിലെ ടെസ്റ്റിംഗ് സൗകര്യങ്ങളുടെ കുറവില്ല. നമ്മുടെ ടെസ്റ്റിംഗ് കപ്പാസിറ്റിയുടെ 60%-ത്തിനടുത്ത് മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി മാസമായിട്ട് നിന്ന് ടെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും തരത്തിൽ രോഗലക്ഷണമുള്ളവരാണെങ്കിൽ അവർ ടെസ്റ്റിങ്ങിന് വിധേയമാവുക. പക്ഷെ അതേസമയം ചില ആശുപത്രികളിലെങ്കിലും ചെറിയൊരു ഒരു പ്രവർത്തനം, ചെറിയ തെറ്റായ പ്രവർത്തനം ചെയ്യുന്നത്, എന്തായാലും ഇത്തരം രോഗലക്ഷണം കൊണ്ട് പോകുന്ന സമയത്ത് ഒരാഴ്ച നോക്കിയിട്ട് ചെയ്യാം, ഇത് സാധാരണ പണിയായിരിക്കും എന്നുള്ളത്. ദർ ഇസ് നത്തിങ് ഗോൾഡ് സാധാരണ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളിപ്പോ ഈ ആഫ്രിക്കയിലായിരുന്നു നമ്മൾ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന വിചാരിച്ചു, അല്ലെങ്കിൽ ആഫ്രിക്കയിലായിരുന്നു ചികിത്സ നടത്തുന്നു വിചാരിച്ചു. അവിടെ ആഫ്രിക്കയിൽ നമ്മൾ അവിടുത്തെ സാധാരണ പനികൾ ഏതൊക്കെയാ, അവിടുത്തെ എബോള അവിടെ അത്ര സാധാരണ അല്ല പറയാം, പക്ഷെ യെല്ലോ ഫീവർ ഉണ്ടാവാം, കാസിനോഫോറസ് ഡിസീസ് ഉണ്ടാവാം, പല ചിക്കൻ ഗുനിയും ഡെങ്കിയും. ഈ ചിക്കൻ ഗുനിയും ഡെങ്കിയൊക്കെ നമുക്ക് സാധാരണ ആയത് എപ്പോഴാണ്, 2006 ശേഷമല്ലേ. അതുകൊണ്ട് നമ്മുടെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് രോഗമുള്ളത് സമൂഹത്തിലുള്ളത്, ആ രോഗമാണ് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ സമൂഹത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് കോവിഡ് ആണ്. അപ്പൊ ഈ ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സംശയിക്കേണ്ടത് കോവിഡ് തന്നെയാണ്. ഈ മറ്റൊരു സാധാരണ എന്നത് ആ സാധാരണ അല്ല, ഇപ്പോഴത്തെ സാധാരണ, ഇപ്പോഴത്തെ സാധാരണ കോവിഡ് ആണ് എന്ന് ഓർക്കുക. അപ്പൊ അതുകൊണ്ട് അത്ര രോഗലക്ഷണം ഉള്ളവർ ഏറ്റവും നേരത്തെ തന്നെ ടെസ്റ്റിങ്ങിന് വിധേയമാവുക. അതിനുള്ള ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ സമയത്ത് 2 ദിവസം നോക്കാം, ഇത് സാധാരണ പനിയാണ് എന്ന് ചിന്തിക്കരുത്. കാരണം ഇപ്പോൾ മിക്കവാറും ആശുപത്രികളുടെ നമ്മൾ നോക്കി മനസ്സിലാവുന്ന വെച്ചാൽ ഇപ്പോൾ ഗുരുതരമായ രോഗാവസ്ഥയായിട്ടാണ് ആശുപത്രിയിലേക്ക് വരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്യാനുള്ള വിമുഖത കാണിക്കുന്നു എന്നുള്ളത്. അങ്ങനെ വിമുഖത കാണിക്കുന്നതുകൊണ്ട് 2 പ്രശ്നം ഉണ്ടാവുന്നു. ഒന്ന്, അവർക്ക് ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുന്നു, അവർക്ക് ഗുരുതരമായിട്ട് മാത്രമാണ് അവർക്ക് ആശുപത്രി എത്താൻ പറ്റുന്നുള്ള സാഹചര്യം ഉണ്ടാവുന്നു, മരണം കൂടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഇത് സാധാരണ പനിയാണ് എന്ന് വിചാരിച്ചിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും പാലിക്കാതിരിക്കുകയും അവർക്ക് മറ്റുള്ളവർക്ക് രോഗം പടർത്താനുള്ള സാധ്യതയും വളരെ ഉണ്ടാവുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് കുറക്കുക എന്നുള്ള ഉദ്ദേശം, ഞാൻ പറഞ്ഞ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എന്ന കണക്കിലല്ല നമ്മൾ പറയുന്നത്, ആൾക്കാരെ കൂടുതൽ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ, കൃത്യമായിട്ട് ആളുകൾ നമുക്ക് പ്രതിരോധ പ്രവർത്തനം നടത്തണമെങ്കിൽ, കൃത്യമായ സമയത്ത് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ, എല്ലാവരും ചെയ്യേണ്ടത് പറഞ്ഞാൽ അവർക്ക് രോഗലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ COVID-19 രോഗലക്ഷണം വരുന്നവർ എല്ലാവരും തന്നെ ചികിത്സയ്ക്ക് ടെസ്റ്റിങ്ങിന് വിധേയമാവുക എന്നുള്ളതാണ്. അതിലുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. സാർ, തിരക്കിലാണെന്ന് അറിയാം, നല്ല 2 ചോദ്യങ്ങൾ കൂടി ബാക്കി, അതും കൂടി അതിൻ്റെ കൂടി ചോദ്യങ്ങളല്ല, സത്യത്തിൽ സാധാരണക്കാരൻ്റെ സംശയങ്ങളാണ്. സാർ, ഇതിപ്പോൾ 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സുരക്ഷ മീൻസ് വാക്സിനും കാര്യങ്ങളും കൊടുക്കുന്നതും സേഫ് ആക്കുന്നതും. 45 വയസ്സിൽ താഴെയുള്ളവർ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് എന്തെല്ലാമാണ്?
45 വയസ്സിൽ താഴെ ഉള്ളവർ ചെയ്യേണ്ടത് രോഗവ്യാപനത്തിന് കാരണമാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ 45 വയസ്സിന് മുകളിലുള്ളവരും താഴെയുള്ളവരും എല്ലാം ചെയ്യേണ്ടത് ബാക്ക് ടു ബേസിക്സ്. നമ്മൾ പറയുന്ന പോലെ ഈ ബാക്ക് ടു ബേസിക്സ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നമുക്ക് 2020 മാർച്ചിലുണ്ടായ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആരോഗ്യ സംവിധാനങ്ങൾ കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കോവിഡിനെ അങ്ങോട്ട് ആക്രമിക്കാനുള്ള വാക്സിൻ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കോവിഡിനെ ഫ്ലാറ്റനിങ് ദ കർവോ ഡിലേയിങ് ദ പീക്കോ എന്ന് പറയാതെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ പീക്കിനെ ക്രഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വശത്ത് അപ്പൊ നമ്മുടെ വാക്സിനേഷന്റെ ക്യാമ്പയിൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലോകത്തെല്ലായിടത്ത് രണ്ടാം തരംഗം വളരെ വേഗത്തിലാണ് വരിക. അതുകൊണ്ട് വളരെ വേഗത്തിലാണ് കോവിഡ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വശത്ത് വളരെ വേഗത്തിൽ വാക്സിനേറ്റ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് വേഗതയും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും നമ്മൾ നോക്കണം. വളരെ വാക്സിനേഷന്റെ വേഗത കോവിഡ് 19 രോഗത്തിന്റെ വ്യാപനത്തിന്റെ വേഗതയേക്കാൾ വളരെ എന്താ വേഗത്തിലാവണം. വളരെ സമയം നേർക്കണം. വാക്സിനേഷൻ എഫക്ട് ഉണ്ടാവാനുള്ള സമയം എടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴുള്ള രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പോകാവുന്ന ഈ എന്താ റേറ്റിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മുടെ വാക്സിനേഷൻ റേറ്റ് എന്ന് ഓർക്കുക. എന്താ അസുഖത്തിന്റെ റേറ്റിനേക്കാളും. അതുകൊണ്ട് നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ആളുകൾ ശ്രദ്ധിക്കുക, ബാക്ക് ടു ബേസിക്സ്, അതായത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന മാസ്ക് ധരിക്കും, അകലം പാലിക്കും, കൈകൾ ശുചീകരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളും, ക്രൗഡിങ് ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള. നമ്മളിപ്പോ എല്ലാവരും ഈ പറയുന്ന കാര്യം, നമ്മുടെ ആരോഗ്യവകുപ്പ് നിരന്തരമായി നിർദ്ദേശം പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇലക്ഷന്റെ സമയത്ത് ഇതൊന്നും കണ്ടില്ലല്ലോ. ഇലക്ഷന്റെ സമയത്ത് ഇത് കണ്ടില്ല എന്ന് പറയുന്നത് ഇനി ചെയ്യാതിരിക്കാനുള്ള ന്യായമല്ല എന്ന് ഓർക്കുക. നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ, ഞാൻ നമ്മളെ ആരോഗ്യ പ്രവർത്തന രീതിയിൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടാണ് വലിയ രീതിയിൽ ഫ്രസ്ട്രേഷൻ നമുക്കുണ്ട്. കാരണം ആരോഗ്യവകുപ്പ് ഫെബ്രുവരി മാസം തന്നെ എന്താണ് ഇലക്ഷൻസിന് എടുക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർഡർ വഴി എടുക്കുകയും അത് ഇലക്ഷൻ കമ്മീഷന്റെ ഇതിൽ തന്നെ വരികയും ചെയ്താണ്. പക്ഷെ അങ്ങനെ ഒരു പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരോധിക്കാനൊന്നും ഇലക്ഷൻ കമ്മീഷന് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ അത്രയും വളർന്നിട്ടില്ല. നമ്മളെല്ലാവരും ഈ പറയുന്ന എല്ലാവരും എന്തുകൊണ്ട് ഇലക്ഷന്റെ സമയത്ത് ഇതൊന്നും കണ്ടില്ലെന്ന് പറയുന്നവരുടെയൊക്കെ നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് അവർ വിശ്വസിക്കുന്ന പാർട്ടിയിൽ ആൾക്കൂട്ടം ഉണ്ടായാൽ അഭിമാനിക്കുന്നവരാണെന്നുള്ള അത് മറ്റൊരു കാര്യം. അത് അവിടെ നമ്മളതിൽ കൂടുതൽ എന്താ കടന്നു ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിനല്ല, ആരോഗ്യ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സമയത്ത് കോവിഡ് 19 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വാക്സിനേറ്റ് ചെയ്ത സംസ്ഥാനമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു വശത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ആളുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെയും ഇഫക്റ്റ് മുഴുവൻ നേരിടേണ്ടി വരികയും ആരോഗ്യ വകുപ്പാണ് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ആവശ്യപ്പെടുന്നത് വെച്ചാൽ, ഒരാൾ മാസ്ക് ധരിച്ചാൽ, ഒരാൾ കൈകൾ ശുചീകരിച്ചാൽ, ഒരാൾ അകലം പാലിക്കാൻ തീരുമാനിച്ചാൽ അത്രയും റേറ്റ് കുറഞ്ഞു എന്ന് ആലോചിക്കുക. ഓരോ ചെറിയ ചെറിയ തുള്ളികളാണ് വലിയ കടലുണ്ടാവുന്ന ഓർക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വരും ദിവസം, അതായത് ഇലക്ഷന്റെ നമ്മൾ എടുത്ത, ഇപ്പൊ നമ്മൾ ഇലക്ഷൻ മാത്രമല്ല, നമ്മളിപ്പം ഇലക്ഷൻ നടക്കാത്ത സംസ്ഥാനങ്ങൾ, അതായത് മഹാരാഷ്ട്ര, കർണാടകയിലൊക്കെ കേസുകൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ടാണ് മാത്രം വിചാരിക്കേണ്ട, അതിൽ ഫ്രസ്ട്രേറ്റഡ് ആവും വേണ്ട. അതേസമയം നമ്മൾക്ക് ഒന്നാമത്തെ പീക്ക് ഡിലേ ചെയ്തത് കൊണ്ട് അതിന് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ആദ്യം കേസ് റിപ്പോർട്ട് സംസ്ഥാനമായിട്ട് നമ്മൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായി ഇടപെട്ടുകൊണ്ട് നമ്മൾ അവസാനം ഉച്ചസ്ഥായിലെത്തിയ സംസ്ഥാനമാണ് ഇന്ത്യയിൽ. ആദ്യം കേസ് റിപ്പോർട്ടായ സംസ്ഥാനമായിട്ട് കൂടി ഒന്നാമത്തെ വേവ് അവസാനം ഉച്ചസ്ഥായിലെത്തുകയും അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വേവ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും തുടങ്ങിയതിന് ശേഷമാണ് തുടങ്ങിയത്. പക്ഷെ എന്താണ് വ്യത്യാസം? നമുക്ക് ഒന്നാമത്തെ വേവിന്റെ രണ്ടാമത്തെ വേവിന്റെ ഇടയിൽ വലിയ സമയം കിട്ടിയിട്ടില്ല എന്ന് ഓർക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പൊ മാർച്ച് 10 കൂടിയാണ് ഒന്നാമത്തെ വേവിന്റെ ഏറ്റവും താഴെത്തട്ടിൽ വരുന്നത്, അതായത് ഒരു ദിവസം 1000 കേസിനടുത്തേക്ക് വരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ കേസുകൾ കൂടുക, കാരണം നമുക്ക് ആ സമയം കിട്ടില്ല. കാരണം വെച്ചാൽ അൺപ്രൊട്ടക്റ്റഡ് ഇന്ററാക്ഷൻസ്, സുരക്ഷിതമല്ലാത്ത ഇടപെടലുകൾ വളരെ കൂടി ഈ ഇലക്ഷന്റെ സമയത്ത്. അപ്പൊ ഒരുപക്ഷെ നമുക്ക് ഏപ്രിൽ പകുതിയോ ഏപ്രിൽ അവസാനമോ വരേണ്ട സെക്കൻഡ് വേവിന്റെ തുടക്കം നമ്മുടെ വലിച്ച് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. പക്ഷെ ഇനി നമുക്ക് തടയാൻ പറ്റും, തീർച്ചയായും തടയാൻ പറ്റും. നമ്മൾ ഒന്ന് ബാക്ക് ടു ബേസിക്സ്, ഈ പറഞ്ഞ ബ്രേക്ക് ദ ചെയിൻ കാര്യങ്ങളെല്ലാം പാലിക്കും ഒരു വശത്ത്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ പരമാവധി ആളുകൾ കേസ് രോഗലക്ഷണങ്ങൾ എല്ലാവരും ടെസ്റ്റിംഗിന് വിധേയമാവുകയും ഐസൊലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുക, അവരുടെ കോൺടാക്ട്സ് ക്വാറന്റൈൻ ചെയ്യപ്പെടുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ എല്ലാവരും വാക്സിൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് സംവിധാനങ്ങൾ വളരെ സുശക്തമായിട്ട് തന്നെയുണ്ട്. സഹകരണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. കാരണം ജീവന്റെ വിലയുള്ള ജാഗ്രതയാണ് നമ്മൾ പുലർത്തേണ്ടത്. ഏറ്റവും അവസാനമായി സാർ, ഒന്നാമത്തെ വേവ്, അതിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ രോഗാവസ്ഥ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച വ്യക്തിയാണ് താങ്കൾ. ഈ രണ്ടാമത്തെ വേവില് വൈറസിന് വ്യത്യാസമുണ്ടോ? രോഗലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടോ? രോഗം ബാധിക്കുന്നവരുടെ ആരോഗ്യ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടോ? എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? നമ്മൾ നോക്കുകയാണെങ്കിൽ പല ലോകത്തെ മുഴുവൻ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വേവിലേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ മരണ നിരക്ക് കുറവായിരുന്നു. അതായത് ഡെത്ത് കേസ് പെർ മില്യൺ പെർ ഡേ വേഴ്സസ് ഡെത്ത് പെർ മില്യൺ പെർ ഡേ എന്ന് പറയും. അതായത് ഒരു ദിവസം ഉണ്ടാകുന്ന 10 ലക്ഷം പേരിൽ എത്ര പേർക്ക് രോഗം വരുന്നു, അതിൽ എത്ര പേര് മരണപ്പെടുന്നു എന്നുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ആ കണക്ക് രണ്ടാമത്തെ വേവിന്റെ ആദ്യഘട്ടത്തിൽ കുറവായിരുന്നു എന്നുള്ളതാണ്. അതായത്
കുറവായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ വളരെയധികം ശാക്തീകരിക്കപ്പെട്ടു കഴിഞ്ഞ ലോകത്തൊട്ടാകത്തെ പറയുന്നത് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിന് രോഗവ്യാപനം ഉണ്ടായ സമയത്ത് അത്ര വലിയ വലിയ എന്താ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം മരണത്തിനുണ്ടായിട്ടില്ല എന്നുള്ളത്. എന്നാൽ നമ്മൾ ആ ഒരു ട്രെൻഡ് മാറി വരുന്നതാണ് കാണുന്നത്. അതായത് മരണങ്ങളും കാര്യമായിട്ട് കൂടി വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ലോകത്തിലെ യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഈ അതിന് കാരണം ഈ മാറി ജനിതക മാറിയ മാറ്റം വന്ന വൈറസ് ആണോ എന്നുള്ളത് അത് കുറച്ചധികം പഠനങ്ങൾ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത് മാത്രമല്ല, കാരണം ഇപ്പോഴും കുറെ രാജ്യങ്ങളിൽ അങ്ങനെ ജനിതക മാറ്റം വന്ന വൈറസ് രോഗവ്യാപനത്തിന്റെ വേഗത വലിയ രീതിയിൽ കൂട്ടുകയും അത് വലിയ രീതിയിൽ മരണങ്ങൾ കാരണമാവുകയും ചെയ്തു. ഇന്ത്യയിൽ ഈ ജനിതക മാറ്റം വന്ന വൈറസ് എന്ന് പറയുന്ന യു കെ സ്ട്രെയിൻ പോലുള്ള സ്ട്രെയിനുകൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുമെങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ ചില സ്ട്രെയിനുകൾ ജനിതക മാറ്റം വന്ന സ്ട്രെയിനുകൾ കാര്യമായിട്ടുണ്ട്. ഈ ജനിതക മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ വൈറസുകൾക്കും പ്രത്യേകിച്ച് കോവിഡ് പോലത്തെ വൈറസിനെ സംബന്ധിച്ചോളം 10,000 ഈ മ്യൂട്ടേഷൻസ് ഉണ്ടാവുക. ഈ മ്യൂട്ടേഷൻസും വേരിയൻസും സ്ട്രെയിനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വൈറസിൽ ഇഷ്ടംപോലെ 10,000 മ്യൂട്ടേഷൻസ് ഉണ്ടാവും. ആ 10,000 മ്യൂട്ടേഷൻസ് ചില മ്യൂട്ടേഷൻസ് സിഗ്നിഫിക്കന്റ് മ്യൂട്ടേഷൻസ് ആയിരിക്കും. ആ മ്യൂട്ടേഷൻസ് അതിന്റെ കോമ്പിനേഷൻ ഓഫ് ചില മ്യൂട്ടേഷൻസ് ചിലപ്പം വൈറസിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വന്ന വൈറസിനെ നമ്മൾ വേരിയന്റ് എന്ന് വിളിക്കാം. ആ വേരിയന്റ് വൈറസിനെ അതിന്റെ സ്വഭാവത്തിൽ ചിലപ്പോൾ മാറ്റം വരും, ആ സ്വഭാവം പഠിക്കണം. അതിനാണ് വേരിയന്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ആ വേരിയന്റ് അണ്ടർ ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത് അത് എന്തെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നു തോന്നിയാൽ അതിന് വേരിയന്റ് അണ്ടർ കൺസേൺ എന്നുള്ള വിഷയത്തിൽ വരും. ആ വേരിയന്റ് അണ്ടർ കൺസേൺസ് അത് പരിശോധിക്കുന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഒന്ന്, രോഗവ്യാപനത്തിന് ശേഷി കൂട്ടുന്നുണ്ടോ, രണ്ട്, മരണനിരക്ക് കൂട്ടുന്നുണ്ടോ, മൂന്ന്, വാക്സിനെ എസ്കേപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പല മ്യൂട്ടൻസും ഈ പറഞ്ഞ പോലെ രോഗവ്യാപനത്തിന്റെ വേഗത വളരെ കാര്യമായിട്ട് കൂട്ടുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട്. എന്നാൽ മരണം 100 വരുമ്പോൾ അതിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവുകൾ കുറവാണ്. കാരണം ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ അതുകൊണ്ട് ആശ്വാസമൊന്നുമില്ല. അതായത് 100 നേരത്തെ വരേണ്ടതുണ്ട്, 10,000 വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 1% മരണം ആയിക്കഴിഞ്ഞാലും അതിൽ കുറഞ്ഞാൽ പോലും ആ മരണത്തിന് അബ്സല്യൂട്ട് എണ്ണം വളരെ കൂടി നിൽക്കുമല്ലോ. ഇനി അതാണ് രണ്ടാമത്തെ കാര്യം, മരണങ്ങൾ ഉണ്ടാക്കുന്നുള്ളു. മൂന്നാമത്തെ, വാക്സിൻ എസ്കേപ്പ്. നമ്മൾ നോക്കുമ്പോൾ ചില സ്ട്രെയിനുകൾക്ക് ഇപ്പോൾ നിലവിലുള്ള വാക്സിൻ വളരെ എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പരമാവധി ആളുകൾക്ക് വൈറസിനെ മ്യൂട്ടേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കാതെ, വൈറസിനെ പുതിയ സ്ട്രെയിനുകൾ വരാൻ അവസരം കൊടുക്കാതെ നമ്മൾ പരമാവധി ആളുകൾക്ക് വാക്സിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ആളുകളെ മാത്രം റെസ്ട്രിക്ട് ചെയ്യുന്നത്, അകത്തുള്ള ആൾക്കാരെ റെസ്ട്രിക്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരെ സംബന്ധിച്ചുള്ള എന്തിനാണ് ഇപ്പോൾ ക്വാറന്റൈൻ തുടരുന്നത്? ഇതാണ് നമ്മൾ സ്ട്രെയിൻ തമ്മിൽ മിക്സ് ചെയ്യുന്നുള്ളത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ യു കെയിലെ സ്ട്രെയിന്, ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ യു കെ സ്ട്രെയിനുകൾ പല രീതിയിൽ ഡോമിനൻ സ്ട്രെയിനായി മാറി. ആ ഡോമിനൻ്റ് സ്ട്രെയിൻ ആകുന്ന സമയത്താണ് പ്രശ്നം. അതായത് അവിടുത്തെ സ്ട്രെയിൻ മാറി കൂടുതൽ വ്യാപന ശേഷിയുള്ള സ്ട്രെയിനുകൾ വളരെ കൂടുതൽ അതിൻ്റെ അകത്ത് വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള സ്ട്രെയിനുകൾ മറ്റൊരു ജോഗ്രഫിക്കൽ ഏരിയയിൽ പോയി സ്ട്രെയിനുകൾ മാറുക എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ് ഈ പുറത്തു പോവുക, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ പോവുക എന്നുള്ളതിനെ കുറിച്ച് എന്തിനാണ് ഇത്ര വലിയ കൺസേൺ എന്ന് പറയുമ്പോൾ, ഇത്തരം ഈ സ്ട്രെയിനുകൾ വെച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റാവുന്നത്, നമ്മൾ ഇത് ഒന്ന് സ്ട്രെയിനുകൾ മിക്സ് ചെയ്യുകയും മ്യൂട്ടേഷൻസിന് പല കോമ്പിനേഷൻ ഉണ്ടാവുകയും പ്രിവെന്റ് ചെയ്യുന്ന ഒരു വശത്ത്, അതേസമയം പരമാവധി വേഗത്തിൽ നമ്മൾ ഒരു സ്ഥലത്തെ രോഗവ്യാപന ശേഷി കുറയ്ക്കുകയും അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ പേയും വേണം. അങ്ങനെയാകുമ്പോൾ ഇവർക്ക് രോഗം വരികയും അവരിലേക്ക് വൈറസ് വന്ന് മ്യൂട്ടേഷൻ ചെയ്യാനുള്ള സാധ്യതയും കുറയും. കാരണം ഒരു വൈറസ് സമൂഹത്തിൽ കുറെ സമയത്ത് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ കോമ്പിനേഷൻസ് പലതും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മ്യൂട്ടേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, വേരിയൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ വേരിയൻസ് എപ്പോഴും വൈറസിന്റെ ഏറ്റവും എവല്യൂഷണറി ബെനിഫിറ്റ് എന്താണ്? വാക്സിൻ എസ്കേപ്പ് ചെയ്യുന്ന മ്യൂട്ടൻസ് വരിക എന്നുള്ള. ആ വാക്സിൻ എസ്കേപ്പ് ചെയ്യുന്ന മ്യൂട്ടൻസ് വരാതിരിക്കണമെങ്കിൽ, അത്തരത്തെ സ്ട്രെയിൻ വരാതിരിക്കണമെങ്കിൽ, അതിന് പരമാവധി ആളുകൾ എത്രയും നേരത്തെ വാക്സിനേറ്റ് ചെയ്യപ്പെടുക, അത് പരമാവധി നേരത്തെ ആളുകൾ ടെസ്റ്റ് ചെയ്യപ്പെടുക, പരമാവധി നേരത്തെ ആളുകൾ ഈ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുക. വളരെ നന്ദി സാർ ഇത്രയും സമയം ഞങ്ങളോട് കൂടെ ചേർന്നത്. കാരണം സ്വാഭാവികമായും നിർണായകമാണ് വരുന്ന ദിവസങ്ങൾ. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും വാക്സിൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും വ്യക്തി എന്ന നിലയ്ക്കും ഒരു സമൂഹം എന്ന നിലയ്ക്കും, അതാണ് സമൂഹ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ നമ്മളോട് കൃത്യമായി പറഞ്ഞത്. പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തന്നതും. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്നതിൽ ആശങ്ക. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ 3 ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളും നിയന്ത്രണങ്ങൾ ശക്തമാക്കി. കോവിഡിനെതിരെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത വാക്സിൻ ഉത്സവ് ഇന്ന് തുടങ്ങും. രാജ്യത്ത് കോവിഡ് പ്രതിദിന കേസുകളും മരണവും കുതിച്ചുയരുകയാണ്. മഹാരാഷ്ട്രയിൽ തൽസ്ഥിതി തുടർന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയല്ലാതെ വഴിയില്ലെന്നും എല്ലാം തുറന്നു പ്രവർത്തിക്കവേ രോഗബാധിതരെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നും മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പ്രതികരിച്ചു.
ഡൽഹി സർക്കാരും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. മഹാരാഷ്ട്രയിൽ നിന്നുള്ളവർ 72 മണിക്കൂറിനുള്ളിലെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും ഇല്ലെങ്കിൽ 14 ദിവസം നിരീക്ഷണത്തിൽ പോകണമെന്നും ഡൽഹി സർക്കാർ അറിയിച്ചു. മത സാംസ്കാരിക രാഷ്ട്രീയ കൂടിച്ചേരലുകൾ വിലക്കി. മരണാനന്തര ചടങ്ങുകളിൽ 20 പേരും വിവാഹ ചടങ്ങിൽ 50 പേരും മാത്രമേ പങ്കെടുക്കാവൂ. തിയേറ്ററുകൾ, ബസ്സുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ പകുതി സീറ്റുകൾ മാത്രം അനുവദിക്കാൻ പാടുള്ളൂ. സ്റ്റേഡിയങ്ങളിലെ പരിപാടികൾക്ക് കാണികൾ പാടില്ല. സ്വിമ്മിംഗ് പൂളുകൾ അടയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതേസമയം കോവിഡിനെതിരെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത വാക്സിൻ ഉത്സവ് ആചരണത്തിന് ഇന്ന് തുടക്കമാകും. പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ വാക്സിനേഷന് അർഹരായി കൂടുതൽ ആളുകളെ സഹായിക്കുന്നതിനായി പൊതു ഇടപെടൽ എന്ന സന്ദേശത്തോടെയാണ് വാക്സിൻ ഉത്സവ് 14 തീയതി വരെ ആചരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ന്യൂസിലാൻഡിൽ ഇന്നു മുതൽ യാത്രാവിലക്ക് പ്രാബല്യത്തിലായി. ഈ മാസം 28 തീയതി വരെയാണ് വിലക്ക്. ന്യൂസ് 18 ഡൽഹി. കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു. അടുത്ത രണ്ടാഴ്ച രാഷ്ട്രീയ പൊതുപരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തി. ബീച്ചുകളിൽ 7 മണിവരെ മാത്രമാണ് പ്രവേശനം. കലക്ട്രേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കാനുള്ള തീരുമാനം. അടുത്ത രണ്ടാഴ്ച രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവിധ പൊതുപരിപാടികളും ഒഴിവാക്കും. ബീച്ചുകളിലും മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. കൂടുതൽ ആളുകളെത്തുകയാണെങ്കിൽ ബീച്ച് അടച്ചിടാൻ പോലീസിനും സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്കും ചുമതല നൽകി. വൈകിട്ട് 7 മണിക്ക് ശേഷം ബീച്ചുകളിൽ സന്ദർശകരെ അനുവദിക്കില്ല. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ടൂറിസം കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മീറ്റിംഗിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഇന്നലെ നമ്മൾ ഇറക്കിയ ചില റെഗുലേഷൻസ്, നിലവിലുള്ള റെഗുലേഷൻസ് തന്നെ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. കുറച്ച് പുതിയ കാര്യങ്ങൾ ആ എല്ലാം നിർബന്ധമായി എല്ലാവരും പാലിക്കണമെന്ന് ഒരു കോൾ നമ്മൾ ഈ യോഗത്തിൽ ആദ്യമായിട്ട് നമ്മൾ തരണം. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ ഇന്ന് ഒരു യുനാനിമസ് ഡിസിഷന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ 100 പേരിൽ കൂടുതൽ ഒത്തുകൂടാൻ പാടില്ല. 10 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലും ഉള്ളവരുടെ പ്രവേശനം നിയന്ത്രിക്കണം. വിവാഹ ചടങ്ങുകൾ കൂടുതൽ ദിവസങ്ങളിലായി നടത്തുന്നത് തടയും. 200 പേർക്ക് മാത്രമേ വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ അനുമതിയുള്ളൂ. അടച്ചിട്ട മുറികളിലാണെങ്കിൽ 100 പേർക്ക് മാത്രം അനുമതി. ചടങ്ങുകളുടെ വിവരങ്ങൾ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. പൊതുവാഹനങ്ങളിൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ യാത്രക്കാരെ അനുവദിക്കില്ല. പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങളിലും മാസ്ക് ഉപയോഗിക്കാതിരുന്നാൽ നിയമ നടപടി സ്വീകരിക്കും. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരം 1 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. ഒറ്റപ്പാലത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ഉപയോഗിച്ച PPE കിറ്റുകളിൽ കയ്യുറകൾ, മാസ്കുകൾ തുടങ്ങിയവ അലക്ഷ്യമായി ഉപേക്ഷിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് വളപ്പിലെ മാതൃകാ പോളിംഗ് സ്റ്റേഷന് മുമ്പിലാണ് PPE കിറ്റുകൾ അടക്കം ഉപയോഗിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉപയോഗിക്കാത്ത 50 കൂടുതൽ PPE കിറ്റുകളും ഇതിലുണ്ട്. സ്ഥലത്തെത്തിയ സബ് കലക്ടർ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ അസംതൃപ്തി അറിയിച്ചു. എറണാകുളം പനങ്ങാട് ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കി. ചതുപ്പ് നിലത്തിലാണ് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി ഇടിച്ചിറക്കുകയായിരുന്നു. ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്, എന്താണ് സംഭവം? ഒരു സ്വകാര്യ ഹെലികോപ്റ്ററാണ്, ലുലുവിന്റെ എം എ യൂസഫിലയുടെ ഉടമസ്ഥയിലുള്ള ഒരു സ്വകാര്യ ഹെലികോപ്റ്ററാണ് അടിയന്തരമായി പനങ്ങാട് ഇറക്കിയിരിക്കുന്നത്. സാങ്കേതിക തകരാറ് മൂലമാണ് ഈ ഹെലികോപ്റ്റർ അവിടെ ഒരു ചതുപ്പ് നിലത്ത്, ബൈപ്പാസിന് സമീപത്തുള്ള ചതുപ്പ് നിലത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് അടിയന്തരമായി ഇറക്കേണ്ട സാഹചര്യമുണ്ടായത്, എന്ത് യന്ത്ര തകരാറാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. ഏതായാലും എം എ യൂസഫ് അലി സ്വകാര്യ ഓഫീസിന് ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററാണിത്. ഇത് സാധാരണ ഹയാത്ത് ഹെലിപ്പാഡിലാണ് ഇറക്കുന്നത്. അവിടെ നിന്ന് നേരെ എം എ യൂസഫ് അലി തന്റെ സ്വന്തം ആവശ്യങ്ങൾക്കായി കേരളത്തിൽ തൃശൂർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നത് ഈ ഹെലികോപ്റ്ററിലായിരുന്നു. ഈ ഹെലികോപ്റ്റർ ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എം എ യൂസഫ് അലി അതിനകത്ത് ഉണ്ടായിരുന്നതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. അദ്ദേഹം അതിന്റെ അകത്ത് ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് അടിയന്തരമായി രാവിലെ ഇത് ഇറക്കേണ്ട സാഹചര്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. പാനൂർ മൻസൂർ വധക്കേസിലെ പ്രതി രതീഷിന്റെ മരണത്തിൽ ദുരൂഹത. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചന. വടകര റൂറൽ SP സ്ഥലത്ത് പരിശോധന നടത്തി. വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എന്തൊക്കെയാണ് പുതിയ സൂചനകൾ, പുതിയ വിവരങ്ങൾ? വിനേഷുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ അവ്യക്തത. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക്. കണ്ണൂർ പാനൂർ ലീഗ് പ്രവർത്തന കൊലപാതകത്തിൽ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പുതിയ അന്വേഷണ സംഘം ഇന്ന് ചുമതലയേൽക്കും. മൻസൂർ വധക്കേസിന്റെ അന്വേഷണ ചുമതല പുതിയതായി ഏറ്റെടുത്ത സംസ്ഥാന ക്രൈംബ്രാഞ്ച് സംഘം കൊലപാതകം നടന്ന സ്ഥലം ഇന്ന് പരിശോധിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP P വിക്രമൻ
ഇതുവരെ രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും അനുബന്ധ രേഖകളും പരിശോധിക്കും. മേൽനോട്ട ചുമതലയുള്ള IG സ്പർജൻകുമാറും അടുത്ത ദിവസങ്ങളിൽ കണ്ണൂരിലെത്തും. കഴിഞ്ഞ ദിവസം പിടിയിലായ കൊച്ചിയങ്ങാടി സ്വദേശിയായ അനീഷ്, നാലാം പ്രതി ശ്രീരാഗ്, ഏഴാം പ്രതി അശ്വന്ത് എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അതേസമയം മുഴുവൻ പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് UDF പ്രക്ഷോഭങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ നാളെ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്തെങ്കിലും ഡോളർ കടത്ത് കേസിൽ തുടർ നടപടികൾ വൈകും. സ്പീക്കർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇത്. സ്പീക്കറെ ചോദ്യം ചെയ്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ക്വാറന്റൈനിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് കസ്റ്റംസ് തയ്യാറെടുക്കുകയായിരുന്നു. മന്ത്രി KT ജലീലിനെതിരായ ലോകായുക്ത വിധി സ്വാഗതം ചെയ്ത സഹീർ കാലടി ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയെങ്കിലും സഹീർ തടയപ്പെടുകയായിരുന്നു. ബന്ധു നിയമനത്തെ എതിർത്തതിന്റെ വൈരാഗ്യം മൂലം KT ജലീൽ തന്റെ കരിയർ നശിപ്പിച്ചു എന്നാണ് സഹീർ കാലടിയുടെ ആരോപണം. 2016 ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയ വ്യക്തിയാണ് സഹീർ കാലടി. പൊതുമേഖലാ സ്ഥാപനമായ മാൽക്കോടെക്സിലെ ഫിനാൻസ് മാനേജറായിരുന്നു അന്ന് സഹീർ. നിഷ്കർഷിച്ച എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ മന്ത്രി KT ജലീൽ അദീബിനു വേണ്ടി തസ്തികയുടെ യോഗ്യതയിൽ തിരുത്തൽ വരുത്തുകയും ചട്ടങ്ങൾ ലംഘിക്കുകയുമായിരുന്നുവെന്ന് സഹീർ പറയുന്നു. യോഗ്യതയില്ലെന്ന് പറഞ്ഞ് തന്നെ തഴഞ്ഞതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ ജലീലിന് താൻ ശത്രുവായി. പിന്നീട് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥ വന്നു. തൊഴിലിടത്തിലെ പീഡനം സഹിക്കാൻ പറ്റാതെയാണ് മാൽക്കോടെക്സിൽ 20 വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ രാജിവെച്ചതെന്നും സഹീർ ആരോപിക്കുന്നു. ജലീലിനെതിരെ നൽകിയ പരാതികൾ തീർപ്പാകാത്ത സാഹചര്യത്തിലാണ് ലോകായുക്തയുടെ വിധി വന്നത്. താൽക്കാലിക്കാരൊക്കെ സ്ഥിരപ്പെടുത്തുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു മിഷനറിയും അധികാരത്തിന്റെ ഒരു ദുർവിനിയോഗവും ഇനി നടക്കില്ലെന്നൊരു മെസ്സേജാണ് ശരിക്കും സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതിലൊരു നടപടി, തുടർ നടപടി വന്നാലേ ഇതിൻ്റെ ഒരു പൂർണ്ണത വരൂ എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായിട്ടും രാജിവെക്കും തന്നെയാണ് പ്രതീക്ഷിക്കുക. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ രാജിവെക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. സ്ഥാപനത്തിലെ അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തിയ തന്നോട് പ്രതികാര ബുദ്ധിയോടെയാണ് MD പെരുമാറിയതെന്നും ഇതിനു പിന്നിൽ ജലീലിന് തന്നോടുള്ള വിരോധമാണെന്നും സഹീർ ആരോപിക്കുന്നു. 2019 വീണ്ടും അവിടെ അപേക്ഷ ക്ഷണിച്ചു. അന്ന് ഞാൻ അപേക്ഷ നൽകിയിരുന്നു. അന്നും എന്നെ ഇന്റർവ്യൂവിന് ക്ഷണിക്കപ്പെട്ടു. പക്ഷെ ഈ മാനേജിംഗ് ഡയറക്ടർ എനിക്ക് NOC നൽകിയില്ല. ആ കാരണത്താൽ എനിക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ജലീലിനെതിരെ നിയമപോരാട്ടം ഇപ്പോഴും തുടരുകയാണ് സഹീർ കാലടി. നിലവിൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം. മലപ്പുറത്തുനിന്നും CV അനുമോദ്, ന്യൂസ് 18. കൊച്ചി നഗരത്തിലെ ആഡംബര ഹോട്ടലുകളിൽ റെയ്ഡ്. ഡിസ്ക് ജോക്കി അടക്കം 4 പേർ അറസ്റ്റിൽ. 5 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ചക്കരപ്പറമ്പിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ നിന്നും ലഹരി മരുന്നും പിടിച്ചെടുത്തു. ഡിസ്ക് ജോക്കി, ആലുവ സ്വദേശി അൻസാർ, നിഷ പാർട്ടിയുടെ സംഘാടകരായ നിസ്വിൻ, ജോമി ജോസ്, ഡെന്നിസ് റാഫേൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് കഞ്ചാവ്, MDMA തുടങ്ങിയ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. രാത്രി 11:30 ആരംഭിച്ച റെയ്ഡ് പുലർച്ചെ 3:30 വരെ നീണ്ടു. കസ്റ്റംസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കൊച്ചിയിലേക്ക് വലിയ രീതിയിൽ മയക്കുമരുന്ന് എത്തിയതായുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. ഡ്രഗ്സ് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്ത ഇതിന്റെ സംഘാടകരായ 3 പേരെയും DJ ആയിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നില്ല. അവരവിടെ അവരുടെ കൈവശത്ത് നിന്ന് കണ്ടെടുത്തതാണ്. ഈ ഡ്രഗ് പാർട്ടിക്ക് വേണ്ടിയിട്ട് MDMA, കഞ്ചാവ് അടക്കമുള്ള വസ്തുക്കളാണ് കണ്ടെടുത്തിട്ടുള്ളത്. ചക്കരപ്പറമ്പിലെ ഹോൾഡേ ഇന്നിൽ 100+ യുവതി യുവാക്കളാണ് DJ പാർട്ടിയിൽ പങ്കെടുത്തത്. പാർട്ടി നടന്ന ഹാളിലും മുറികളിൽ നിന്നുമായാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. നഗരത്തിലെ വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ തുടങ്ങിയവർ പാർട്ടിയിൽ പങ്കെടുത്തു. കൊച്ചി നഗരത്തിലെ നിശാ പാർട്ടികളിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് ഒഴുകുന്നതായുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. റെയ്ഡിൽ മയക്കുമരുന്ന് ശേഖരം പിടിച്ചെടുത്തതോടെ വരും ദിനങ്ങളിൽ പരിശോധനകൾ കർശനമാക്കാനാണ് തീരുമാനം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18.